കുട്ടികൾ കുട്ടികളുടേതായ ഒരു ലോകത്തിൽ, ഭാര്യ ഭാര്യയുടേതായ സൗകര്യത്തിൽ, ഭർത്താവ് ഭർത്താവിൻ്റെതായ ജോലിയിലും കൂട്ടുകാരിലും ഇങ്ങനെ പോകുമ്പോൾ ഒരുത്തരും പരസ്പരം ത്യാഗം ചെയ്യാൻ തയ്യാറല്ല. കൊടുക്കുമ്പോൾ മാത്രമേ സ്നേഹം ലഭിക്കുന്നുള്ളൂ, കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ സ്നേഹത്തിൽ വളരുവാൻ പറ്റുന്നുള്ളൂ. കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റേതായ സ്വന്തം ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. അങ്ങനെ അവനവൻ്റെ തന്നെ വ്യക്തിത്വം ശുഷ്കിച്ചു പോവുകയാണ്. മക്കളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. 127-ാം സങ്കീർത്തനം പറയുകയാണ്, തൻ്റെ ഉദരഫലം മക്കൾ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ് എന്ന്. മക്കളെ ദൈവത്തിൻ്റെ ദാനമായി കാണുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? അതും കണക്ക് കൂട്ടി വച്ചിരിക്കുകയാണ്. 3 തലമുറയ്ക്കുള്ള സ്വത്തുണ്ടാക്കി വെക്കുക, ഒരു മകനാണെങ്കിൽ ഒരു മകളാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ കണക്ക് കൂട്ടലുകളും സുഖലോലുപത്വവും ആർഭാടവും മനുഷ്യരെ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു ഉപഭോഗ സംസ്കാരവും ആണ് ഇന്ന് കുടുംബം നിലനിൽക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ സ്വാർത്ഥതയുടേതായ ഒരു ലോകത്തിൽ കുടുംബം എന്ന സംവിധാനം ഇല്ലാതാകുന്നു. കുടുംബം ഒരു സംവിധാനമാണല്ലോ. സംവിധാനമാണെങ്കിൽ മക്കളെ, ഓരോ മക്കളും എന്താണ് ചിന്തിക്കേണ്ടത്? മറ്റൊരാളുടെ സംതൃപ്തി, മറ്റൊരാളുടെ വളർച്ച, മറ്റൊരാളുടെ പ്രോത്സാഹനം, വളർത്തൽ, ഇങ്ങനെയാണ് കാണേണ്ടത്. കൂട്ടുകുടുംബത്തിൽ ഇതുണ്ടായിരുന്നു. അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു വല്യമ്മ മകനെയും മകളെയും മാത്രമല്ല ചിന്തിച്ചിരുന്നത്, മകനും മകളും മാത്രമല്ല കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടും അധ്വാനിച്ചിരുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടുമല്ല, ഭർത്താവിൻ്റെ സഹോദരിമാരും സഹോദരന്മാരും കയറിയിറങ്ങുന്ന ആ കുടുംബത്തിൽ ഒന്നും കണക്ക് കൂട്ടാതെ നൽകിക്കൊണ്ടിരുന്നു. നമ്മളുടേതിനെ പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ ഉള്ളത് ഇരട്ടിയായി മാറുകയാണ്, തീരാതെ നിൽക്കുകയാണ്. നമ്മളെ അന്വേഷിച്ച് വരുവാൻ ആൾക്കാരുണ്ട്. ആ വീട്ടിൽ അനേകം അതിഥികൾ കയറി ഇറങ്ങുന്നു, അനേകർ അവിടെ ഉല്ലസിക്കുന്നു, അനേകർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരുന്നു, ഒരടയാളമായി മാറുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾ നോക്കി നമ്മളെ ആൾക്കാരെ മാറ്റി നിർത്തുകയാണ്. സഹോദരന്മാർ പോലും ഒരു വീട്ടിൽ വന്ന് കയറണമെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് വെക്കാതെ വന്നാൽ ആരും ഒരു കപ്പ് കാപ്പി കൊടുക്കുവാൻ പോലും തയ്യാറല്ല. പുതിയ കുടുംബ സാഹചര്യങ്ങൾ പലതും ബന്ധങ്ങളിലെ ശൈഥില്യത്തിന് കാരണമായി. മാറിവന്ന സാഹചര്യങ്ങളോടുള്ള പ്രതികരണം പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നവരുടെ എണ്ണം അനുദിനം പെരുകെ. ആത്മഹത്യ, മദ്യപാനം, വിവാഹമോചനം തുടങ്ങിയ കുറുക്കു വഴികളിലൂടെ നീങ്ങിയവർ അടുത്ത തലമുറയ്ക്ക് കൂടി തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സ്വാർത്ഥത പെരുകിയതാണ് മിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ബന്ധങ്ങളിലെ വിള്ളലുകൾ ഭയാനകമാംവിധം വർദ്ധിക്കുന്നതാണ് സമകാല സംഭവങ്ങളുടെ വെളിപ്പെടുത്തൽ. വിവാഹമോചനങ്ങളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ച ആശങ്കാജനകമാണ്. ഇതിൽ പകുതിയിലേറെയും ചെറുപ്പക്കാരാണെന്നതും ശ്രദ്ധേയമാണ്. സ്വാർത്ഥത, വിവാഹേതര ബന്ധങ്ങൾ, മദ്യപാനം, ധനത്തോടുള്ള അമിതമായ ആഗ്രഹം എന്നിവയാണ് വിവാഹമോചനത്തിലേക്ക് മിക്കവരെയും നയിക്കുന്നത്. വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ സ്വാർത്ഥത, അഹംബോധം, എൻ്റെ സുഖം എന്നുള്ളതിനപ്പുറമായി കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, കുടുംബത്തിൻ്റെ ഭദ്രത, കുഞ്ഞുങ്ങളുടെ ജീവിതം, കുഞ്ഞുങ്ങളുടെ ക്ഷേമം, അവരുടെ മനഃശാന്തി, മനസ്സിന് സ്വൈരമുള്ള ആശ്വാസമുള്ളൊരു കുടുംബത്തിൽ മാത്രമേ നല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരികയുള്ളൂ. അതൊക്കെ ഓർമ്മിച്ച് ഈ അഹംബോധത്തെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി പെരുമാറാൻ കുടുംബിനിക്ക് സാധിച്ചാൽ, സ്നേഹത്തെ മുൻനിർത്തി, ത്യാഗത്തെ മുൻനിർത്തി പെരുമാറാൻ കുടുംബിനിക്ക് സാധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനും കുടുംബത്തെ രക്ഷിക്കാനും കഴിയും. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീയും പുരുഷനും ഇന്ന് പരപുരുഷ ബന്ധത്തിലോ സ്ത്രീ പരസ്ത്രീ ബന്ധത്തിലോ അതൊരു തെറ്റാണെന്ന് വിചാരിക്കാത്ത വിധത്തിൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹം. പക്ഷേ ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, നമ്മുടേതായ അഭിമാനമുണ്ട്. ഈ സിനിമയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ടെലിവിഷനിൽ കാണിക്കുന്ന പേക്കുത്തുകൾക്കൊപ്പം നമ്മളും അതിനൊപ്പം തുള്ളേണ്ട ആവശ്യമില്ല. നമ്മുടെ പെൺകുട്ടികളെ മര്യാദയായി വേഷം ധരിച്ച് നടക്കാൻ നിർബന്ധിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. അതുപോലെ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. എത്ര പാശ്ചാത്യവൽക്കൃതമായ വേഷത്തിലാണ് പെൺകുട്ടികൾ നടക്കുന്നത്, എത്ര ആഭാസമായ വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ട് നടക്കുന്നത്, കണ്ടാൽ വിഷമം തോന്നുന്ന വിധത്തിൽ. ഇതൊക്കെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത്, ഇതൊക്കെ അഭിമാനമാണെന്ന് പറയുന്നത് ഒരു തലതിരിഞ്ഞ ഏർപ്പാടാണ്. ഗാന്ധിജി ഒരിക്കൽ പറയുന്നുണ്ടായി, തേജസ്വിനിയായ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ മുമ്പിൽ കളങ്കിതനായി മദ്യപിച്ചിട്ട്
പാപം ചെയ്ത കൈകളുമായി കയറി വരാൻ ഒരു പുരുഷന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ തേജസ്വിനിയായ സ്ത്രീകളെ ഇപ്പം കാണുന്നില്ലല്ലോ. ഗാന്ധിജിക്ക് തെറ്റിപ്പോയതാണോ അതോ നമ്മുടെ തേജസ് നഷ്ടപ്പെട്ടതാണോ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. മലയാളി ഏറ്റവും വലിയ കുടിയനായി മാറിയിരിക്കുന്ന കാലം. ലോകത്തെ ഏറ്റവും വലിയ കുടിയൻ ആരെന്ന് ചോദിച്ചാൽ മലയാളി എന്നെഴുതി കാണിക്കുന്ന ഗിന്നസ് ബുക്കിൽ നമ്മുടെ പേര് ഇടം പിടിക്കുന്ന ഒരു കാലമാണിത്. മദ്യപാനം ഒരുപാട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെപ്പോലുള്ളവർ കാണുന്നു. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ തന്നെ വരുന്ന കേസുകളിൽ സിംഹഭാഗവും മദ്യം കൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ്, കുടുംബത്തകർച്ചകളാണ്. ഇത് കണ്ട് മനസ്സ് വേദനിച്ച് പറയുകയാണ്, മദ്യം നിങ്ങളെ നശിപ്പിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ ഒരു ഫാഷനാണോ, പൗരുഷത്തിൻ്റെ ലക്ഷണമാണോ മദ്യപാനം എന്നൊക്കെ വിചാരിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. മായം ചേർത്ത വിഷം ചേർത്ത മദ്യമാണ് നിങ്ങളെല്ലാവരും കുടിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെയോ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നു, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്ന എല്ലാം മദ്യ മുതലാളിമാരാണ്. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ കുടുംബ ഭദ്രതയെ, നിങ്ങളുടെ മനസ്സമാധാനത്തെ, നിങ്ങളുടെ സന്തോഷത്തെ, ആരോഗ്യത്തെ, പിടിച്ചു നിൽക്കാനുള്ള കരുത്തിനെ, നിങ്ങളുടെ ധനത്തെ, മാനത്തെ എല്ലാം നശിപ്പിക്കുന്നത് മദ്യമാണ്. വാഹനാപകടങ്ങളുടെ പിന്നിലെല്ലാം മദ്യമുണ്ട്, അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ മദ്യമുണ്ട്, അഴിമതിയുടെ പുറകിൽ മുഴുവനും മദ്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരു സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യമെന്ന ഈ ശാപത്തിന് മുന്നിൽ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയും സമൂഹത്തെയും സമൂഹത്തിൻ്റെ നേതാക്കന്മാരെയുമാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇന്ന് കണ്ട് വേദനിക്കുന്നത്. ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയുവാൻ സാധിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് സാധിക്കണം. വെച്ചാൽ നിങ്ങളുടെ കുടുംബമാണ് അതുകൊണ്ട് നശിക്കുന്നത്. പ്രതിദിനം 37 പേർ വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. 2005 മുതൽ 2009 വരെ 52,525 വിവാഹമോചന കേസുകളാണ് കോടതിയിലെത്തിയത്. കൂടുതൽ കരുതലോടെ ഭാവി ജീവിതത്തെ സമീപിക്കുവാനാണ് ഈ കണക്കുകൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ദാമ്പത്യ തകർച്ച മൂലം അനാഥമാക്കപ്പെടുന്ന ബാല്യവും നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കുട്ടികളിൽ കണ്ടുവരുന്ന മിക്ക സ്വഭാവ വൈകല്യങ്ങളുടെയും കാരണം മറ്റൊന്നല്ല, ആത്മീയതയിൽ അധിഷ്ഠിതമായ ജീവിതക്രമമാണ് പ്രശ്നപരിഹാരത്തിനുള്ള പ്രധാന വാതിൽ. ഏറ്റവും വിദ്യാഭ്യാസ സാക്ഷരത ഉള്ള കേരളത്തിൽ വിവാഹമോചനം, വിവാഹത്തിനോടനുബന്ധിച്ച് ഉള്ള വൈവാഹിക ജീവിതത്തിനോട് ചേർന്നുള്ള പ്രശ്നങ്ങളും അനുദിനം കൂടിക്കൊണ്ടുകയാണ്. ഈ ഒരു ടെൻഡൻസി ഉണ്ടാകാനായിട്ട് വളരെയേറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ആരും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകത്തില്ല. രണ്ടാമത്, എല്ലാവർക്കും അവരവരുടേതായ ഈഗോ, ഞാൻ പറയുന്നതിന് നാല് കൊമ്പുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുകയും ഒന്നും മാറി നിൽക്കാൻ പറ്റി പറ്റില്ല. മൂന്നാമത്, ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഡൈവോഴ്സിന് വരുന്നവരുടെ മാതാപിതാക്കന്മാരുടെ കുടുംബജീവിതം അത്ര ശരിയായിരിക്കത്തില്ല. ഒരു പക്ഷേ ഡൈവോഴ്സ് ആയില്ലെങ്കിൽ തന്നെ അവർക്ക് അവരുടെ വീട്ടിൽ ഒരു സ്വഭാവ ബുദ്ധിമുട്ട്, തമ്മി വഴക്കോ ഒക്കെ ഉള്ള വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ സംഭവിക്കാറുള്ളത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു, വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ നിവൃത്തിയില്ല. അടിയും ഇടിയും കൊണ്ട് സഹിച്ച് ഭർത്താക്കന്മാരെ സഹിച്ചു കഴിയുമായിരുന്നു. ഇന്ന് അങ്ങനെ സഹിച്ചു കഴിയേണ്ട കാര്യങ്ങൾ, കാരണം സ്ത്രീകൾക്കും വിദ്യാഭ്യാസമുണ്ട്. തീരെ പാവപ്പെട്ട വീട്ടുകാർക്കാണെങ്കിൽ പോലും സെയിൽസ് ഗേള് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ജോലികൾ അവൈലബിളാണ്. പണമുള്ളവർക്കാണെങ്കിൽ ഇപ്പം വളരെയേറെ പണമുണ്ട്, രണ്ട് കൂട്ടർക്കും നല്ലപോലെ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല രണ്ട് ജോലി കിട്ടും. അതുകൊണ്ട് ഒരു അടിമ ആയിട്ട് ഭാര്യയെ വളർത്താം എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോൾ സാധിക്കത്തില്ല. അതേസമയത്ത് പഴയ അപ്പന്മാരിങ്ങനെ അമ്മയെ അടിമയായിട്ട് വളർത്തുന്നതനുസരിച്ച് ചെറുപ്പക്കാർ അതനുസരിച്ച് പ്രവർത്തിക്കും, വീണ്ടും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ഉടനെ കോടതി പോവുക, കേസ് കാണിക്കുന്നു പറയാതെ വീട്ടിലെ അച്ഛനമ്മമാർ വഴക്കൊക്കെ ഉണ്ടായി വരുമ്പം അങ്ങനെ ഒത്തുതീർപ്പിക്കാനായിട്ട് കോടതിയിൽ മറ്റുള്ളവർക്ക് പോകുന്നതിന് മുമ്പ് ഒത്തുതീർപ്പിക്കാനായിട്ടും അഡ്വൈസ് ചെയ്യാനായിട്ടും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും ചിന്തിക്കേണ്ടതാണ്.